ഇടവേളയ്ക്കുശേഷം വാർത്താ പ്രഭാതത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്തിയ ഒരു വ്യക്തി തന്നെയാണ് ഇന്ന് നമ്മളോടുകൂടെ അതിഥിയായി ചേരുന്നത്. ഇടവേളകൾ എങ്ങനെ കരുത്താവുന്നു, ഇടവേളയ്ക്ക് ശേഷമുള്ള തിരിച്ചുവരവുകൾ എങ്ങനെ ശക്തമാവുന്നു, ശ്രീലക്ഷ്മിയാണ് സംസാരിക്കുന്നത് അല്ലേ? അതെ, തീർച്ചയായും. സ്വാഗതം വാർത്താ പ്രഭാതത്തിലേക്ക്. എല്ലാവർക്കും എൻ്റെ ദീപാവലി ആശംസകൾ. ഞാനിപ്പോൾ ഇടവേള, അതെ, 14 വർഷത്തിൻ്റെ ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും ഈ ഫീൽഡിലേക്ക് വരുന്നത്. നല്ല, എന്താ പറയുക, നല്ലൊരു ഫീലിംഗ് ആണ്. പിന്നെ പഴയതുപോലെയല്ല, റെസ്പോൺസിബിലിറ്റി കൂടുതലാണ്. വർക്കിൻ്റെ കാര്യവും ശ്രദ്ധിക്കണം, വീട്ടിലെ കാര്യങ്ങളും ശ്രദ്ധിക്കണം, രണ്ട് മക്കളുണ്ട്, അങ്ങനെ കുഴപ്പമില്ല, ഹാപ്പി ആയിട്ട് പോകുന്നു. ഈ 14 വർഷം എന്ത് ചെയ്തു? ഞാൻ മാരേജ് കഴിഞ്ഞ ഉടനെ ഞങ്ങൾ, ഹസ്ബൻഡ് ദുബായിലാണ്, ഞങ്ങൾ അവിടെ ആയിരുന്നു. ഇപ്പോൾ ഈ ഹസ്ബൻഡ് ഇപ്പോഴും ദുബായിലാണ്, ഞാൻ ഈ വർഷം ഇങ്ങോട്ട് സെറ്റിലായി. ഞാൻ ചോദിച്ചത്, ഞാൻ ആക്ച്വലി ഒരു നർത്തകിയാണ്, അഭിനേത്രി എന്നുള്ളത് രണ്ടാമത്തെ ഇതാണ്. ഞാൻ ചെന്നൈ കലാക്ഷേത്രയിൽ ഭരതനാട്യം പഠിച്ച ആളാണ്. പിന്നെ ഇവിടെ റിഗാറ്റ ഗിരിജ ടീച്ചറിൻ്റെ സ്റ്റുഡൻ്റാണ്. ഈ കല്യാണം കഴിഞ്ഞ് ദുബായി പോയതിന് ശേഷം ഈ 13 വർഷവും ഞാനവിടെ ക്ലാസ് എടുക്കുന്നുണ്ടായിരുന്നു. ഡാൻസിൽ, നൃത്തത്തിൽ സജീവമായിരുന്നു, പ്രോഗ്രാംസ് ചെയ്യുന്നുണ്ട്. ഏകദേശം 100-100 കുട്ടികൾക്ക് അറിയുന്നത് പറഞ്ഞു കൊടുത്തിരുന്നു. അവിടെ എല്ലാ വർഷവും പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യും. അതായിരുന്നു എൻ്റെ, അത് കാരണം ഈ ആക്ടിങ് അഭിനയത്തിലേക്കില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു, അവിടെ ഒരു സീറോ ആയിരുന്നു, മീൻസ് അവിടെ ഒരു ഗ്യാപ്പായിരുന്നു എന്നുള്ളത് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. മീൻസ് അതെ, അത് ഈശ്വരനോട് നന്ദി. പോയ സമയത്തും 2 അവാർഡ്, മിനി സ്ക്രീൻ്റെയും ബിഗ് സ്ക്രീൻ്റെയും അവാർഡ് ഉണ്ടായിരുന്നു. ഇപ്പോൾ തിരിച്ചു വന്നപ്പോൾ ഞാൻ അതുപോലെ ശക്തമായൊരു കഥാപാത്രമാണ് എനിക്ക് കിട്ടിയത്. ഞാനത് ചെയ്തു, മൈ ഗോഡ്സ് ഗ്രേസ്. ഭൂതക്കണ്ണാടി എന്ന ആ ഒരു ചിത്രം വെച്ചാണ് എപ്പോഴും ശ്രീലക്ഷ്മി എന്ന നടിയെ അടയാളപ്പെടുത്തുക മലയാള സിനിമ. എങ്കിലും ആദ്യത്തെ ചിത്രം പൊരുത്തമായിരുന്നില്ലേ? എങ്ങനെയാണ് ആ ഒരു സിനിമയിലേക്ക് എത്തിയത്? എങ്ങനെയായിരുന്നു, കലാതിലകമായിരുന്ന ഒരാൾ, ആ കലാതിലക പട്ടം അതോടൊപ്പം നൃത്തവേദികൾ, അതിൽ നിന്നും അഭിനയത്തിലേക്ക് എത്തിപ്പെട്ടത് എങ്ങനെയായിരുന്നു? 10ാം ക്ലാസ്സിൽ വെച്ചിട്ട് തന്നെ, 10th വെച്ച് തന്നെ സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവൽ വിന്നർ ആയിരുന്നു. ആ സമയത്ത് തന്നെയും ഒരുപാട് ഓഫേഴ്സ് വരുമായിരുന്നു, പത്മരാജൻ സാറിൻ്റെ പടത്തിലൊക്കെ വിളിച്ചിട്ട്. പക്ഷേ ആ സമയത്ത് എനിക്ക് സിനിമ എന്നുള്ളതല്ല, എനിക്ക് നൃത്തത്തിൽ കൂടുതൽ ഇത് ചെയ്യണം എന്നുള്ളതായിരുന്നു. സിനിമ എന്നുള്ളൊരു ഇത് ഞാൻ ചിന്തിച്ചിരുന്നേയില്ല. പിന്നെ 12th അന്ന് പ്രീ ഡിഗ്രി ആണല്ലോ, പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് കലാക്ഷേത്രയിൽ പോകണം എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു, ഞാൻ എൻ്റെ അച്ഛനോട് പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിലും കുറേ ഓഫേഴ്സ് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ വേണ്ട, എന്തായാലും നിനക്ക് നൃത്തമാണ് താല്പര്യമെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്തോളൂ എന്ന് അച്ഛൻ പറഞ്ഞു. അങ്ങനെ മദ്രാസിൽ പോയി. പിന്നെ ഫസ്റ്റ് ഇയർ കലാക്ഷേത്രയിൽ പഠിക്കുമ്പോൾ, ഫസ്റ്റ് ഇയർ ആണ്, 2 മന്ത്സ് വെക്കേഷന് വീട്ടിൽ നിൽക്കുമ്പോഴാണ് വീണ്ടും ഈ പൊരുത്തം എന്ന് പറയുന്ന സിനിമയിലേക്ക് ഒരു ഓഫർ വരുന്നത്. അത് ആ ഗ്യാപ്പിൽ ഞാനൊരു പ്രോഗ്രാം ചെയ്തിരുന്നു. അപ്പോൾ ആ സമയത്ത് ഡയറക്ടർ കണ്ടിരുന്നു. ആക്ച്വലി അതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് രാജൻ കിരിയത്ത്, വിനു കിരിയത്ത്, അവരാണ് ഈ ഓഫർ കൊണ്ടുവരുന്നത്. അതായത് അവർ ഗിരിജ ടീച്ചറിൻ്റെ, റിഗാറ്റ ഗിരിജ ടീച്ചറിൻ്റെ ബ്രദേഴ്സാണ്. അപ്പോൾ അവർ ഇങ്ങനെ ഒരു ഇത് പറഞ്ഞു. അപ്പോൾ 2 മാസം വെറുതെ നിൽക്കല്ലോ, 1 മാസം കൊണ്ട് ഷൂട്ടും തീരും, കോളേജ് തുറക്കുമ്പോഴേക്കും തിരിച്ച് പോവാന്ന് പറഞ്ഞു. അങ്ങനെ വന്നതാണ് പൊരുത്തത്തിലെ ക്യാരക്ടർ. ശരി, എന്നാൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, കുറേ ഓഫേഴ്സ് വന്നല്ലോ, സിനിമ എന്താണെന്നുള്ളത് അറിയാം എന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്തു. പക്ഷേ എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു നൃത്തമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ എന്തെങ്കിലും ഒരു ക്യാരക്ടർ ചെയ്യണം എന്നുള്ളത്. പക്ഷേ അങ്ങനെ ഒന്നും കിട്ടിയിരുന്നില്ല. പൊരുത്തം ചെയ്തു, അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു പോയി. അപ്പോൾ വീണ്ടും കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു ഗ്യാപ്പാണ് 3 ഇയേഴ്സ് വന്നത്. അതിന് ശേഷമാണ് ഭൂതക്കണ്ണാടി ചെയ്യുന്നത്. സ്വാഭാവികം സരോജിനി പോലൊരു കഥാപാത്രം, ചില അത് 15 വയസ്സുള്ള കുട്ടിയുടെ അമ്മ, വളരെ ബോൾഡ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പായിരുന്നു, ഭയങ്കര ഓപ്പണിംഗും ആയിരുന്നു. പിന്നെ ഒരു പിന്നെ വരുന്ന പടങ്ങളാണെങ്കിലും, ഇപ്പോൾ ഗുരുവിലെ കഥാപാത്രമാണെങ്കിലും, ഒരു വലിയ സാധ്യത നിങ്ങൾക്ക് മുന്നിലുണ്ടായിരുന്നില്ലേ? അല്ല, ഞാൻ ആക്ച്വലി ശരിക്കും പറയുകയാണെങ്കിൽ ഈ സരോജിനി എന്നുള്ള കഥാപാത്രം ഞാൻ ചെയ്യുമ്പോൾ അന്ന് ഞാൻ വളരെ യങ്ങാണ്. അത് ചെയ്യുമ്പോൾ എനിക്കറിയില്ല എൻ്റെ ക്യാരക്ടർ ഇത്രയും ബോൾഡാണെന്നും, ഇത്രയും ഏജ്, അധികം ഏജ് അതിനകത്ത് കാണിക്കുന്നില്ല. എന്നാലും അങ്ങനെ ഒരു ക്യാരക്ടറാണെന്ന് എനിക്കറിയില്ല. ഞാൻ ആദ്യം ആക്ച്വലി ശ്രദ്ധിച്ചത് എന്താണെന്ന് വെച്ചാൽ, ബാനറാണ്, ലൂയിസാർ ആദ്യമായിട്ട് ഡയറക്റ്റ് ചെയ്യുന്ന ഒരു ഫിലിം. തീർച്ചയായിട്ടും അതിനകത്ത് എന്തെങ്കിലും ഉണ്ടാവും. ലൂയിസാറിനെ സംബന്ധിച്ച് നമുക്ക് സ്ത്രീകൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് തരുന്ന കഥാപാത്രങ്ങൾ നല്ലോണം ചെയ്യുന്ന ആളാണ്. പിന്നെ മമ്മൂക്ക, മമ്മൂട്ടി സാർ, മമ്മൂക്ക ആണ്, മമ്മൂക്കയുടെ ഹീറോയിൻ ആണെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഓഫ്കോഴ്സ് പിന്നെ ചിന്തിക്കാനുള്ള പ്രൊഡ്യൂസർ കിരീടം ഉണ്ണി, ഉണ്ണിച്ചേട്ടനാണ്. പിന്നെ ആദ്യം ഞാൻ ബാനർ തന്നെയാണ് നോക്കിയത്. പിന്നെ ഹീറോയിൻ ആണ് എന്നുള്ളതും കൂടെ ആയപ്പം എനിക്കൊരു സൈഡ് ക്യാരക്ടേഴ്സ് ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ പോയി. പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇങ്ങനെയാണ്, 15 വയസ്സുള്ള ഒരു കുട്ടിയുടെ അമ്മയാണ്. പക്ഷെ എനിക്ക് ആദ്യം ഒരിത് തോന്നി, ഞാനിനി ആ ഒരു ടൈപ്പായി പോവോ എന്നൊക്കെ ഉള്ളൊരു ഇതുണ്ടായിരുന്നു. പക്ഷെ
ലോയിസാറിൻ്റെ എന്താ പറയുക ഒരു ക്ലാസ്സുണ്ടത്, അതിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ വേറെ ഒന്നും ചിന്തിക്കില്ല. പക്ഷെ ഇപ്പം ഞാൻ ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നും കുറച്ചും കൂടിയൊക്കെ ചെയ്യാമായിരുന്നു. അന്ന് അമ്മ എന്ന് പറഞ്ഞാൽ അതെന്താണ്, അല്ലെങ്കിൽ ആ ഒരു കുട്ടിയുടെ ഫീലിംഗ് ഒന്നും അറിയില്ലല്ലോ. സാർ പറഞ്ഞാൽ അതുപോലെ ചെയ്തുകൊണ്ടിരുന്നു. പക്ഷെ ഉടനെ തന്നെ എനിക്ക് കിട്ടിയത് ഗുരു എന്ന് പറഞ്ഞ ഫിലിമാണ്. അതിനകത്ത് ശരിക്കും ജസ്റ്റ് ഓപ്പോസിറ്റ് ഒരു ക്യാരക്ടറാണ് വന്നത്, അതെനിക്കൊരു പ്ലസ് പോയിന്റ് ആയിരുന്നു. അങ്ങനെ ഒരു ഭാഗ്യമുണ്ടായി. ഭൂതക്കണ്ണാടിയിലെ ആ ഒരു അവാർഡ് നേട്ടം, അതോടെ ശ്രീലക്ഷ്മി എന്ന് പറയുന്ന ഒരു നടിക്ക് ഒരു നല്ലൊരു ബ്രേക്ക് ആയിരുന്നു. അതെ അതെ അതെ, എനിക്ക് ഭൂതക്കണ്ണാടി ഞാൻ അവാർഡൊന്നും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല, പക്ഷെ അതൊരു സർപ്രൈസ് ആയിരുന്നു. പിന്നെ അതിലും വലിയൊരു ഇതെന്ന് പറഞ്ഞാൽ ലോഹി സാർ ആ സമയത്ത് ഒരു ഫിലിം ഫെയറിലെ ഒരു ഇൻ്റർവ്യൂവിൽ സാറ് പറഞ്ഞിരുന്നു മലയാളത്തിലെ സ്മിത പാട്ടീലാണെന്ന്. അതെനിക്കൊരു വലിയ അംഗീകാരമായിരുന്നു. അത് ശരിക്കും ആ സമയത്ത് ഒരുപാട് പ്രോഗ്രാംസിലും ഇന്റർവ്യൂസിലും ഒക്കെ എല്ലാവരും അങ്ങനെ പറയുമായിരുന്നു. അത് എനിക്ക് ഇപ്പോഴും മറക്കാൻ പറ്റാത്തൊരു കീഴടക്കാൻ ഒരു വലിയ സാമ്രാജ്യം നിങ്ങൾക്കുണ്ടായിരുന്നു, എന്നിട്ടും നിങ്ങൾ വളരെ സിമ്പിൾ ആയിട്ട് അങ്ങ് ഇറങ്ങിപ്പോയി. അതല്ല, ആക്ച്വലി ഞാൻ അതിനുശേഷം ഭൂതക്കണ്ണാടി പോലെ തന്നെ ടഫായിട്ടുള്ള അല്ലെങ്കിൽ ബോൾഡായിട്ടുള്ള ക്യാരക്ടർ ചെയ്ത് താലോലം എന്ന് പറയുന്ന ജയരാജ് സാറിന്റെ ഫിലിമിലാണ്. പിന്നെ ആക്ച്വലി അതാണ് ഒരു പ്രശ്നം, ആ ഒരു ടൈപ്പ് ആവാനായിട്ട് എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ അതുപോലെ ശക്തമായ കഥാപാത്രങ്ങൾ പിന്നെ വന്നിട്ടില്ല, ഇപ്പോഴും വരുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യം. വെറുതെ ഇരിക്കുമ്പോൾ ഈ കഥാപാത്രങ്ങൾ ഫോൺ ചെയ്യാറുണ്ടോ? ഏയ് ഇല്ല, എന്നെ സംബന്ധിച്ച് ഞാൻ അത് അപ്പം ഇമ്മീഡിയറ്റ്ലി ആ സ്പോട്ടിൽ തന്നെ ഞാൻ അതിൽ നിന്ന് മാറും. അപ്പോൾ തിരിച്ചു വരാൻ ഈ ലൈംലൈറ്റ് എത്രമാത്രം പ്രേരണയായിരുന്നു? തിരിച്ചു വരാൻ ആക്ച്വലി ഇപ്പം ശരിക്കും പറഞ്ഞാൽ കുറേ നാൾ വിട്ടു നിന്നവരുടെയൊക്കെ ഒരു തിരിച്ചു വരവിൻ്റെ കാലമാണ്. അപ്പം ഞാനും എനിക്കും രണ്ട് മക്കൾ വലുതായി. അപ്പം അവരവരുടെ കാര്യങ്ങൾ സ്വയം ചെയ്യാനുള്ളൊരിതായി. അപ്പം ഞാൻ ചോദിച്ചു ഇപ്പം ഇനി ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിൽ, ഇപ്പം എൻ്റെ ഏറ്റവും വലിയൊരു സ്വപ്നം ട്രിവാൻഡ്രത്ത് ഒരു ഡാൻസ് ക്ലാസ് തുടങ്ങുക എന്നുള്ളതാണ്. അപ്പം എത്ര വർഷം നമ്മൾ പുറത്താണെങ്കിലും നമ്മൾ ജനിച്ച നാട്ടിലേക്ക് തന്നെ തിരിച്ചു വരണം. അപ്പം ഇവിടെ ഇപ്പം ഞാൻ ഈ വർഷം ഇങ്ങോട്ട് സെറ്റിലായി, ഇവിടെ ഒരു ഡാൻസ് ക്ലാസ് തുടങ്ങി. അപ്പം ഏറ്റവും കൂടുതൽ അതിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. ഇവിടെ കൗടിയാർ ഒരു ഡാൻസ് ക്ലാസ് തുടങ്ങി, ടെമ്പിൾ ഓഫ് ആർട്സ് എന്നാണ് പേര്. എൻ്റെ എത്രയോ വർഷം കൊണ്ടുള്ള ഒരു ആഗ്രഹവും സ്വപ്നവുമായിരുന്നു, ഇപ്പോൾ തുടങ്ങി. ഇനിയിപ്പോൾ ബാക്കിയുള്ള സമയങ്ങളിൽ പ്ലസ് എനിക്ക് അഭിനയം നമുക്ക് വഴങ്ങുന്ന കാര്യമാണ്, അതൊരിക്കലും ഒരു തെറ്റല്ല. എന്തുവന്നു പണ്ടത്തെ കാലത്തേക്കാളും തിരിച്ചുവരവുകൾ സമൂഹം കൂടുതൽ സ്വീകരിക്കുന്ന ഒരു സമയമാണ്, പല തെറ്റിദ്ധാരണകളും മാറപ്പെടുന്ന ഒരു സമയമാണ് അല്ലേ? സ്വീകരിക്കുന്നുണ്ട്, പക്ഷേ എന്തുകൊണ്ടോ എൻ്റെ ഒരു ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അത്രയ്ക്കും എന്താ പറയുക സിനിമയിൽ, ഇപ്പം സീരിയൽസിൽ കൂടെ ഒരുപാട് പേർക്ക് ചാൻസ് വരുന്നുണ്ട്, സീരിയൽസിൽ നല്ല കഥാപാത്രം വരുന്നു. പക്ഷെ സിനിമയിൽ എന്തുകൊണ്ടോ അത്രയും ശക്തമായ കഥാപാത്രങ്ങൾ പണ്ട് ചെയ്തുകൊണ്ടിരുന്ന പോലെ വരുന്നില്ല. ഇപ്പം ഇപ്പം ഞാൻ തന്നെ ഇപ്പോൾ വന്നിട്ട് ഇപ്പം മൂന്നാല് ക്യാരക്ടേഴ്സ് എനിക്ക് വന്നു, പക്ഷേ മുമ്പ് ചെയ്ത ഭൂതക്കണ്ണാടി എന്നുള്ളൊരു പേരും ഞാൻ ചെയ്തിട്ടുള്ള ഇതും വെച്ചിട്ട് ഇപ്പോൾ വരുന്ന ക്യാരക്ടേഴ്സ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഒരു ഇമ്പോർട്ടൻസും വരുന്നില്ല. വെറുതെ അങ്ങനെ ചെയ്യാനും എനിക്ക് താല്പര്യമില്ല. എന്തെങ്കിലും നമ്മൾക്ക് ചെയ്യാൻ ഉണ്ട് എന്നുണ്ട്, ഇപ്പം അത് ഒരു സീനാണെങ്കിൽ പോലും നമ്മളെ നമ്മൾക്ക് ചെയ്യാനുള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും മുമ്പിലേക്ക് പോകണം, കണ്ടിന്യൂ ചെയ്യണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ ആഗ്രഹം. പൊരുത്തത്തിൽ തുടങ്ങി അതിനുശേഷം ഭൂതക്കണ്ണാടി വരുന്നു, ഗുരു, താലോലം, അങ്ങനെ എല്ലാം സൂപ്പർ താരങ്ങളോടൊപ്പമുള്ള ചിത്രം. മാട്ടുപ്പട്ടി മച്ചാനിൽ എത്തിയപ്പോഴേക്കും ശ്രീലക്ഷ്മി എന്ന ഒരു പക്വതയുള്ള ഒരു നടി എന്നായിരുന്നു അതുവരെ അടയാളപ്പെടുത്തിയിരുന്നെങ്കിൽ, എന്നാൽ കോമഡിയും വഴങ്ങുമെന്ന് തെളിയിക്കുകയായിരുന്നു. മാട്ടുപ്പട്ടി മച്ചാൻ എളുപ്പമായിരുന്നു ചെയ്യാൻ? ആക്ച്വലി ഈസി ആയിരുന്നു എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. മുകേഷ് ചേട്ടനും ജഗതി അമ്പിളി ചേട്ടനും അവരൊക്കെ ആയിരുന്നു. അവരുടെ ചുറ്റും നിൽക്കുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി റിയാക്ട് ചെയ്ത് പോവും. ജ്യോതിചേട്ടൻ്റെ മോള്, അമ്പിളിച്ചേട്ടൻ്റെ മോളായിട്ടായിരുന്നു ഞാൻ അഭിനയിച്ചത്. പിന്നെ ഹസ്ബൻഡായിട്ട് മോഹൻ ചേട്ടൻ, അപ്പം ഒഫ്കോഴ്സ് നമുക്ക് പിന്നെ ബൈ ചേട്ടൻ, അവരെല്ലാവരും ചുറ്റുമുണ്ട്. അപ്പോൾ അവരുടെ മുമ്പേ നിൽക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളും കൂടെ റിയാക്ട് ചെയ്ത് പോവും. അങ്ങനെ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. എന്നെ സംബന്ധിച്ച് എനിക്ക് ജസ്റ്റ് ഓപ്പോസിറ്റായിട്ട്, ഞാൻ ടഫ് ക്യാരക്ടേഴ്സ് അല്ല, കുറച്ചും കൂടെ ലൈറ്റായിട്ടുള്ളതും ഹാൻഡിൽ ചെയ്യും എന്നുള്ളത് വന്ന ഒരു ഫിലിമായിരുന്നു അത്. താങ്കളുടെ സ്വപ്നം? എനിക്കത് ഇപ്പോഴും എൻ്റെ ഒരു ആഗ്രഹമാണ്, പക്ഷേ എനിക്കറിയില്ല. അങ്ങനെ വളരെ കുറച്ച് ക്യാരക്ടേഴ്സേ മീൻസ് നമ്മുടെ സിനിമയിൽ, മലയാള സിനിമയിൽ വന്നിട്ടുള്ളൂ. അങ്ങനെ പെട്ടെന്ന് ഓർത്തെടുക്കുകയാണെങ്കിൽ ആര് ചെയ്ത വേഷമായിരിക്കും? തീർച്ചയായിട്ടും ശോഭന ചേച്ചിയുടെ മണിച്ചിത്രത്താഴ്, ഒരു സംശയമില്ല. ഞാനൊരു വലിയ ഫാനാണ് ശോഭൻ ചേച്ചിയുടെ. പ്രത്യേകിച്ച് ചേച്ചിയുടെ എക്സ്പ്രഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. തീർച്ചയായിട്ടും അത് തന്നെയാണ് ഞാൻ കണ്ട അന്ന് മുതൽ ഇന്ന് വരെയും നമ്മുടെ മനസ്സിലിരിക്കുന്ന ഒരൊറ്റ ഇത്. പിന്നെ വേറെ ലാംഗ്വേജിൽ നോക്കുകയാണെങ്കിൽ ശങ്കരാഭരണം, മഞ്ജു ഭാർഗവി അവരൊക്കെ ചെയ്ത് അങ്ങനെയൊക്കെ നല്ല
മൂവീസ് ഉണ്ട്. നൃത്തം എങ്ങനെ പോകുന്നു, പഠനം എങ്ങനെ പോകുന്നു, പഠിപ്പിക്കൽ എങ്ങനെ പോകുന്നു? നൃത്ത പഠനം പഠിപ്പിക്കൽ ഇപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഞാൻ ഈ വിജയദശമിക്കാണ് സ്റ്റാർട്ട് ചെയ്തത്, കുറച്ച് കുട്ടികളായി. ഇനിയിപ്പം ഞാൻ ആക്ച്വലി ഇവിടെ ഇല്ല എന്നുള്ളതാണ് പലരുടെയും ധാരണ. ഇനിയിപ്പോൾ ഇവിടെ ആയി, ഇനി ഇവിടെ ഉണ്ട്, ഇവിടെ സജീവമാവണം. അപ്പം അതെല്ലാവരും അറിഞ്ഞു വരണം. പിന്നെ ഞാനിപ്പോഴും പഠിക്കുന്നുണ്ട്. ഞാനിപ്പോഴും ഞാനൊരു സ്റ്റുഡൻ്റാണ്, എൻ്റെ ടീച്ചറിൻ്റെ അടുത്ത് പഠിക്കുന്നുണ്ട്. പറ്റുന്ന സമയത്ത് ചെന്നൈയിൽ പോയിട്ട് പഴയ ഗുരുക്കന്മാരടുത്തും പോയി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. കുറച്ച് നാളായിട്ട് പ്രാക്ടീസിൻ്റെ ഒരു കുറവുണ്ട്. ടീച്ചിങ്ങിലേക്ക് നമ്മൾ പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ പ്രാക്ടീസ് ഒന്ന് പിറകിലോട്ട് പോകും. അപ്പോൾ ഇപ്പോൾ വീണ്ടും രണ്ടും ടീച്ചിങ്ങും പ്രാക്ടീസും സജീവമായിട്ട് നടക്കുന്നു. ഇനിയിപ്പോൾ വീണ്ടും വേദികളിൽ കുറച്ച് പെർഫോമൻസസ് ഇവിടെ ചെയ്യണം. അടുത്തിടെ ഉണ്ടാവല്ലോ പെർഫോമൻസ് വല്ലതും? ഇല്ല, ഞാനിപ്പോൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഒരു മാർച്ച്, ഫെബ്രുവരി മാർച്ചോടുകൂടി ഇവിടെ ഒരു കച്ചേരി പോലെ നടത്താനായിട്ടൊരു തിരക്ക്. സ്വസ്ഥയായി 13 വർഷം വീട്ടിലിരുന്ന അമ്മയിൽ നിന്നും തിരക്കുള്ളൊരു അമ്മയിലേക്ക് മാറുമ്പോൾ വ്യത്യാസം വല്ലതും ഉണ്ടോ? അല്ല, ഞാൻ അങ്ങനെ അവിടെയാണെങ്കിലും സ്വസ്ഥമായിട്ട് ഇരുന്നിട്ടില്ല. മക്കള് രണ്ടുപേരും സ്കൂളിൽ പോകുന്നു, ഹസ്ബൻഡ് പോകുന്നു, പിന്നെ അത് കഴിയുമ്പോൾ എനിക്ക് ക്ലാസ് ഉണ്ട്. അപ്പം ഞാൻ അങ്ങനെ ഫ്രീ ആയിട്ട് ഇരുന്നിട്ടേ ഇല്ല എന്നുള്ളതാണ് സത്യം. ഫുൾ ടൈം എൻഗേജ്ഡ് ആയിരുന്നു. ഇവിടെ വരുമ്പോൾ കുറച്ചും കൂടി റെസ്പോൺസിബിലിറ്റി കൂടുന്നു, കാരണം ഹസ്ബൻഡ് ഇപ്പോഴും ദുബായിലാണ്. അപ്പോൾ അവരുടെ കാര്യം നോക്കണം, ക്ലാസ്, എൻ്റെ പ്രാക്ടീസ്, ഷൂട്ടിങ് എല്ലാം കൂടി ആകുമ്പോൾ കുറച്ചും കൂടി റെസ്പോൺസിബിലിറ്റി കൂടുന്നു. പക്ഷേ ഞാൻ എൻജോയ് ചെയ്യുന്നു അത്. സിനിമയിൽ നിന്നും സീരിയലിലേക്ക് എത്തി ഇപ്പോൾ ഏഷ്യാനെറ്റിലെ അഗ്നിപുത്രിയിലൊക്കെ നല്ല വേഷമാണ്, ഒരുപാട് പേര് നല്ല അഭിപ്രായം പറയുന്നുണ്ട്. ആദ്യ തിരിച്ചുവരവിൽ അവാർഡ് കിട്ടിയത് നമ്മളെ തുടക്കത്തിലേ സൂചിപ്പിച്ചു. എങ്ങനെയുണ്ട് ഈ സിനിമയിൽ നിന്നും സീരിയലിലേക്ക് വന്നപ്പോഴേക്കും അഭിനയം, അതുപോലെ തന്നെ കോൾ ഷീറ്റുകൾ കൊടുക്കുന്നതിലായാലും വീടും അഭിനയവും ഒന്നിച്ച് കൊണ്ടുപോകാനൊക്കെ എങ്ങനെയുണ്ട്? അഭിനയത്തിലെ വ്യത്യാസം, അഭിനയത്തിൽ ഒരു വ്യത്യാസവും, പിന്നെ സീരിയലാകുമ്പോൾ നമ്മൾ എല്ലാ മാസവും ഒരു ഷെഡ്യൂൾ പോലെ 4-5 ഫിലിമിലാകുമ്പോൾ ഒരു മാസം അല്ലെങ്കിൽ ഇത്രയും ദിവസം ഷൂട്ട് ചെയ്യുന്നു, നമ്മൾ പിരിയുന്നു, പിന്നെ കാണുന്നു, അടുത്ത സെറ്റിൽ വെച്ച് കണ്ടാലായി, ഇല്ലെങ്കിലായി. പക്ഷെ സീരിയലാകുമ്പോൾ എല്ലാ മാസവും നമ്മൾ ഈ സെയിം ഒരു ഫാമിലി പോലെയാണ് ശരിക്കും. എല്ലാ മാസവും ഇവരെ കാണുന്നു, അറ്റൻഡൻസ് വയ്ക്കുന്നു, അവസാനം പോകുമ്പോഴത്തേക്കും അടുത്ത ഷെഡ്യൂൾ എന്നാണെന്നാണ് നമ്മൾ നോക്കുന്നത്. കാരണം ആ ഒരു കുറച്ചും കൂടി ക്ലോസ് ആണ് ആർട്ടിസ്റ്റുകളും എല്ലാവരും തമ്മിൽ. കാരണം നമ്മൾ വീണ്ടും വീണ്ടും കാണുന്നു. ഈവൻ പുറത്തു പോയാൽ തന്നെയും റെസ്പോൺസ് കൂടുതലും സീരിയൽസിൻ്റെ പ്രേക്ഷകരിൽ നിന്നാണ് കൂടുതലും കിട്ടുന്നത്. ഈ അഗ്നിപുത്രിയിലെ വേഷത്തിന് എങ്ങനെയുണ്ട് പ്രേക്ഷകരിൽ നിന്നുള്ള ഒരുപാട് നല്ല അഭിപ്രായം? കാരണം എൻ്റെ ഹസ്ബൻഡായിട്ട് ചെയ്യുന്ന മഹേശ്വരൻ്റെ ടോട്ടലി നെഗറ്റീവായിട്ടൊരു ക്യാരക്ടറാണ്. ഞാൻ നേരെ തിരിച്ചും പോസിറ്റീവായിട്ട് ഇപ്പോൾ ഇദ്ദേഹത്തിനെ വഴിതിരിച്ച് നല്ല ഇതിലേക്ക് കൊണ്ടുപോകുന്നൊരു ക്യാരക്ടർ. പലർക്കും ഈവൻ എനിക്ക് തോന്നുന്നു ഒരുപാട് സാധാരണ എല്ലാം സ്ത്രീകളാണ് ഇന്നത്തെ സീരിയൽ കാണുന്നത്. അഗ്നിപുത്രിക്ക് ഒരുപാട് പുരുഷ പ്രേക്ഷകരുണ്ട്. അപ്പോൾ അവരെപ്പോഴും പറയുന്ന കേൾക്കണം, നന്നായി കേട്ടോ, അയാൾക്ക് ഇങ്ങനെ ഒരാളെ ആവശ്യമായിരുന്നു. നല്ല കമൻസ് ആണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ദീപാവലിയാണ്, എങ്ങനെയൊക്കെയാണ് ആഘോഷങ്ങളുടെ പ്ലാൻ? ദീപാവലി ആസ് യൂഷ്വൽ നമ്മൾ ഇന്നലെ വൈകുന്നേരം എന്താ പറയുക, കുറേ പടക്കങ്ങളൊക്കെ പൊട്ടിച്ചു മക്കളും ഒക്കെ ആയിട്ട്. അവർക്കും ഇത് ഇത്രയും നാളും ദുബായിലായിരുന്നു, കാരണം അവിടെ അങ്ങനെ ഒരു വലിയൊരു ആഘോഷം, നമുക്ക് ക്രാക്കേഴ്സും അതൊന്നും പറ്റില്ല. അപ്പോൾ ഇവിടെ അവർക്കതൊരു വലിയ ഇതായിരുന്നു. പിന്നെ സ്വീറ്റ്സ്, ഫുഡ്, അതൊക്കെ തന്നെ വീട്ടില്. ഏതായാലും മധുരമൂറുന്ന ഭംഗിയുള്ള ഒരു ദീപാവലിയും അതിലും ഭംഗിയുള്ള കരിയറും ആശംസിക്കുന്നു.